അടിപൊളി പുഴുക്കും അതിൻ്റെ കൂടെ ഒരു മീൻ മുളകിട്ടതും ആയാലോ. ഞാനിവിടെ ഉണക്ക കപ്പ വെച്ചാണ് പുഴുക്കുണ്ടാക്കിയത്. അതിൻ്റെ കൂടെ ഞാൻ ചെറുപയറും ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ മുളകിട്ടത് അയിലയാണ്. ഞാൻ രണ്ട് അയില എടുത്ത് മുളകിട്ടിട്ടുണ്ട്. ഇനി ഞാൻ അതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നമുക്ക് നോക്കാം. ഇന്ന് നമുക്ക് ഉണക്ക കപ്പ വെച്ചൊരു പുഴുക്ക് ഉണ്ടാക്കാം. ഇതെനിക്ക് നാട്ടിൽ നിന്ന് ഒരാൾ വന്നപ്പം കൊണ്ട് തന്നതാണ്. ഇത് വെച്ചാണ് ഇന്ന് ഞാൻ പുഴുക്കുണ്ടാക്കുന്നത്. ഇതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാനായിട്ട് അയില മുളകിടുകയാണ് ഞാൻ ചെയ്യുന്നത്. രണ്ട് അയില എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് മുളകിടുകയും ചെയ്യാം. ഇത് ഞാൻ ഇനി വെള്ളത്തിൽ കുതിർത്ത് വെക്കട്ടെ. ഒന്ന് കഴുകിയ ശേഷം ഒരു 4-5 മണിക്കൂർ കുതിർത്ത് വെക്കട്ടെ. അതിനുശേഷം നമുക്ക് പുഴുക്കുണ്ടാക്കാം. രാവിലെ കുതിർത്ത് വെച്ച കപ്പ ഞാനിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് വേവിക്കാനായിട്ട് ഞാൻ കുക്കറിൽ വെള്ളവും വെച്ചിട്ടുണ്ട്. ഇത് ഏതാണ്ട് തിളയ്ക്കാനായി ഞാൻ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഈ കപ്പ. എന്നിട്ട് നമുക്കിതൊന്ന് പുഴുങ്ങിയെടുക്കണം. ഇതൊന്ന് നല്ലോണം നമുക്ക് വേവിച്ചെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ കൂടെ ഞാൻ അല്പം ചെറുപയർ കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് ചെറുപയറും കപ്പയും കൂടി നമുക്ക് നല്ലൊരു അടിപൊളി പുഴുക്കാക്കി മാറ്റാം. കപ്പ ഇവിടെ നന്നായി ഒരടുപ്പത്ത് തിളക്കുന്നുണ്ട്. ഞാൻ മറ്റേ അടുപ്പിലേക്ക് മാറ്റി വെച്ചതാണ്. നമുക്കിനി മീൻ കറി ഉണ്ടാക്കാം. അതിന് ഞാനിവിടെ രണ്ട് അയില, വലിയ അയിലയാണ്, അത് കഴുകി വൃത്തിയാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു 10-15 ചെറിയ ഉള്ളിയും ചെറുതായി മുറിച്ചിട്ടുണ്ട്. കുറച്ച് ഇഞ്ചിയും പച്ചമുളകും അതുപോലെ വെളുത്തുള്ളിയും മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണേ. ഒരു 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ അവിടെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഉലുവ ചേർത്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ ഉലുവയാണ് ഞാൻ ഇട്ടുകൊടുത്തത്. ഇതൊന്ന് മൂത്ത് വരട്ടെ. അപ്പം നമുക്കിതിലേക്ക് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഉലുവയെല്ലാം ഇവിടെ പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിനി വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കുകയാണ്. വെളുത്തുള്ളി ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. ഒരു 10-12 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ചെറിയ അല്ലി വെളുത്തുള്ളി. ഇനി ഇത് നല്ലോണം ഒന്ന് മൂത്ത് വരട്ടെ. ഈ പച്ച മണമെല്ലാം ഒന്ന് പോകുന്നവരെ ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഞാൻ ചെറിയുള്ളി ചേർത്ത് കൊടുക്കുകയാണ്. ഞാനൊരു 15 എണ്ണം എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള ചെറിയുള്ളിയാണ്. പിന്നെ 4 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഒന്ന് ബ്രൗൺ കളറാകുന്നവരെ ഉള്ളിയൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയെല്ലാം നല്ലോണം ഇവിടെ വാടി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് മുറിച്ച് വെച്ച തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. ചെറിയ 2 തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതും നല്ലോണം ഒന്ന് വേവിച്ച് നമുക്ക് ഉടച്ചെടുക്കണം. തക്കാളിയൊക്കെ ഇപ്പോൾ ഒരുവിധം വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് ഞാൻ 2-3 തവണ ഇളക്കി കൊടുത്തതാണ്. ചട്ടിയല്ലേ അടി പിടിച്ചു പോകുന്നതുകൊണ്ട് 2-3 തവണ ഇളക്കി കൊടുത്തതാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂണ് നല്ല എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് എരിവ് വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു അല്പം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഞാനൊരു 1/2 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം ഒന്ന് ഇതിൽ മൂപ്പിച്ചെടുക്കണം. ഈ എണ്ണയിൽ മസാലയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മസാലയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. എണ്ണയെല്ലാം നല്ലോണം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചെറിയൊരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളിയാണ് പിഴിഞ്ഞ് എടുത്ത് വെച്ചത്. ആ പുളിയുടെ വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ ഗ്രേവിക്ക് ആവശ്യമായ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മീനിൻ്റെ കഷ്ണങ്ങളെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കപ്പയായതുകൊണ്ട് അല്പം ചാറ് വേണം. അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് മീനെല്ലാം ഇട്ട് കൊടുക്കുകയാണ്. ഈ മീനും മസാലയും എല്ലാം കൂടി ഒന്ന് നല്ലോണം തിളച്ച് വരട്ടെ. ഇനി ഇത് നല്ലോണം ഒന്ന്
വേവട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കപ്പ ഇപ്പോ ഏതാണ്ട് മുക്കാൽ വേവായിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഈ ഉപ്പ് കൂടി ചേർന്ന് കപ്പ ഒന്ന് ബാക്കി കൂടി വേവട്ടെ നമ്മുടെ അയലക്കറി ഏതാണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ അല്പം കൂടി കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ ഉപ്പ് എരിവൊക്കെ ഒന്ന് നോക്കട്ടെ കണ്ടില്ല ഇപ്പം അത്യാവശ്യത്തിന് കട്ടിയല്ലായിട്ടുണ്ട് ഇതിൻ്റെ ഉപ്പ് എരിവൊക്കെ ഒന്ന് നോക്കട്ടെ എന്നിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിന് ഉപ്പ് എരിവ് ഒന്നും വേണ്ട എല്ലാ ആവശ്യത്തിനുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി ഞാൻ ഇതിലേക്ക് അല്പം പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം നമുക്ക് ഇത് അടുപ്പത്ത് നിന്ന് മാറ്റി വെക്കാം കപ്പയ്ക്ക് കൂട്ടാനല്ലേ അതുകൊണ്ട് ഇനി ഇത് വറ്റിച്ചെടുക്കണ്ട ഇത്രയായാൽ മതി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുകയാണ് നമ്മുടെ കപ്പയൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് അത് ഞാനൊന്നെടുത്ത് കാണിച്ചു തരാം ഇനി നമുക്കിത് ഇതാ കണ്ടില്ലേ വെന്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വെള്ളത്തിൽ നിന്ന് ഊറ്റി മാറ്റി വെക്കണം അതിനുശേഷം ചെറുപയറൊന്ന് വേവിച്ചെടുത്തിട്ട് ചെറുപയറിൻ്റെ കൂടെ ഇട്ട് ഇതൊന്ന് റെഡിയാക്കിയെടുക്കും ഞാൻ കുക്കറിലേക്ക് ചെറുപയറിട്ട് കൊടുക്കുകയാണ് ഇതൊരു കപ്പ് ചെറുപയറാണ് ഇത് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും നമുക്ക് ചേർത്ത് കൊടുക്കാം പച്ചമുളകൊന്നും ഞാനിപ്പം ചേർക്കുന്നില്ല പച്ചമുളക് ഇട്ട് തേങ്ങ ഞാനൊന്ന് ഒതുക്കിയെടുക്കുന്നുണ്ട് അതുകൊണ്ടിപ്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും മാത്രമേ ചേർക്കുന്നുള്ളൂ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ അര ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പച്ചമുളക് ഇട്ട് കൊടുത്തുകൊണ്ടാണ് ഞാനിതിൽ മുളക് പൊടി കുറച്ചത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക വെള്ളം അല്പം കൂടുതൽ നിന്നോട്ടെ നമുക്ക് ചെറുപയറിൻ്റെ കൂടെ കപ്പയിടാനുള്ളതല്ലേ ഇനി ഞാൻ കുക്കർ അടച്ച് വെച്ച് രണ്ട് വിസിൽ വരെ വേവിച്ചെടുക്കുകയാണ് ഈ കുക്കറിൽ പെട്ടെന്ന് വേവ് അതുകൊണ്ടാണ് ഞാൻ രണ്ട് വിസിൽ മാത്രം വെക്കുന്നത് ചെറുപയർ വേവുമ്പോഴേക്ക് നമുക്ക് അതിനുള്ള അരപ്പ് റെഡിയാക്കാം ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് ജീരകം എടുത്തിട്ടുണ്ട് 4 പച്ചമുളക് അതുപോലെ 3 വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് 3 ചെറിയുള്ളി എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നമുക്ക് ഒതുക്കിയെടുക്കണം അതിനായിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്ക് ചെറുപയറൊന്ന് വെന്തോന്ന് നോക്കാം ഇവിടെ ഇപ്പം 2 വിസിലാണ് വന്നത് ഇതാ ചെറുപയറുടെ ആവശ്യത്തിന് വെന്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച കപ്പയില്ലേ അത് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഇതിൻ്റെ കൂടെ ഞാൻ അരപ്പ് ഇതാ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ഒന്ന് ഒതുക്കിയെടുത്തതാണ് ഇതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ച ശേഷം നമുക്ക് അല്പസമയം ഇതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കുക അതിനുശേഷം ഈ കപ്പയൊന്ന് നന്നായിട്ട് ഉടച്ചെടുക്കുക ഈ ചെറുപയറിൻ്റെ കൂടെ ഈ തേങ്ങയൊക്കെ ഒന്ന് വേവാൻ വേണ്ടിയിട്ടാണ് ഞാനൊന്ന് അല്പസമയം ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കുന്നത് ഇതിലേക്ക് ഞാൻ അല്പം കറിവേപ്പില കൂടി ഇടുന്നുണ്ട് വലിയ കറിവേപ്പിലയാണ് ഞാനൊന്ന് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കാം അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം നമ്മുടെ കപ്പയൊക്കെ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഞാനിതൊന്ന് ഉടച്ചെടുക്കുകയാണ് ഇപ്പം തന്നെ നല്ലോണം വെന്ത് ചെറുപയറിൻ്റെ കൂടെ ചേർന്നിട്ടുണ്ട് ഇത് പ്രത്യേകമായിട്ട് ഉടയ്ക്കണമെന്നൊന്നുമില്ല അപ്പം തന്നെ നല്ല പാകത്തിനായി വന്നിട്ടുണ്ട് ഇനി ഇതിനൊരു വറവ് റെഡിയാക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം മറ്റേ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് വെളിച്ചെണ്ണ എല്ലാം ഇവിടെ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കടുക് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ കടുകിൻ്റെ കൂടെ ഞാൻ 5-6 വറ്റൽ മുളക് ഉണ്ട മുളകാണുള്ളത് അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം എന്നിട്ട് നമുക്കിത് കപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം ഇതിപ്പം നമ്മൾ കാണുമ്പോൾ ലൂസാണെന്ന് വിചാരിക്കും പക്ഷേ ഇത് ചൂടാറുമ്പോഴേക്ക് നല്ല കറക്റ്റ് പാകത്തിനായിരിക്കും കപ്പ ഉണ്ടാവുക ഞാനിതിൻ്റെ ഉപ്പ് എരിവൊക്കെ നോക്കിയതാണ് എല്ലാം പാകത്തിനാണുള്ളത് ഞാൻ പിന്നീടൊന്നും ചേർക്കേണ്ടി വന്നിട്ടില്ല അതുകൊണ്ടാണ് പിന്നെ കാണിക്കാൻ കാണിക്കാനിത്
അങ്ങനെ നമ്മുടെ ഉണക്ക കപ്പ കൊണ്ടുള്ള പുഴുക്കും അവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ നല്ല അയല മുളകിട്ടതും റെഡിയായി. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് വിളമ്പാം. ഇതിൻ്റെ കൂടെ ശരിക്ക് കറിയൊന്നും വേണമെന്നില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ് ഇത്. ചെറുപാറിലിട്ടത് കൊണ്ട് പ്രത്യേകിച്ച് കറിയൊന്നും വേണമെന്നില്ല, എന്നാലും ഞാനിവിടെ അയല മുളകിട്ടതാണ്.